ഡയാനേനെയാണ് ഞാനൊന്ന് വിളിക്കാൻ പോകുന്നത്. ജയറാമേട്ടന്റെ ഭയങ്കര കടുത്ത ആരാധികയാണ്, കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് ഡയാന. ഞാൻ ഡയാനയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ ഡയാനയുടെ ബുക്ക് പ്രകാശനം ചെയ്ത് കൊടുത്ത് ഞാനാണ്. അടിപൊളിയായിട്ട് പാട്ടുപാടും. ദേ ബുക്ക് ഡയാനയുടെ ബുക്കാണ്. അതിനകത്ത് എന്റെ ഫുള്ളുണ്ട്, അപരൻ തൊട്ടുള്ള എല്ലാം ഉണ്ട്. അപരൻ മുതൽ അച്ചായൻസ് വരെ. അതെ, പത്മശ്രീ ജയറാമും സിനിമകളും ഡയാനയും. എന്റെ സ്വന്തം ജയറാമേട്ടിന് വേണ്ടിയാണ് ബുക്ക് എഴുതിയത്. 2007 അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ ജയറാമേട്ടന്റെ സിനിമ? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇനി ഒരു സെക്കൻഡ് പാർട്ട്, അതായത് രണ്ടാം ഭാഗം കാണണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമ ഏതായിരിക്കും? ആൺവീട്. അസാധ്യമായിട്ട് പാട്ട് കൂടെ പാടും ജയറാമേട്ടൻ അറിയാം. എന്നാലും നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന് വേണ്ടി രണ്ടുപേര് പാട്ട് പാടുവോ? തിലകൻ സാർ അഭിനയിച്ചോ? ഓക്കെ. ആത്മാവിതെറിയുന്ന തീയണക്കും എന്നും നിറയ്ക്കും അറിയാവോ ഈ പാട്ടെ? ശരിക്കും വിളിക്കാത്ത കല്യാണത്തിന്, എന്റെ സിസ്റ്ററുടെ കല്യാണമാണ്. അപ്പോ ഭിക്ഷക്കാരൊക്കെ വരില്ലേ കല്യാണത്തിന്, അതാരും ക്ഷണിച്ചിട്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതില് അച്ഛനുമായിട്ട് ഭയങ്കര ഒരു തെറ്റി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഒരു ലൈൻ പാടുമ്പോ സത്യടം പറഞ്ഞു, ആ ഒരു സ്ഥലത്ത് മാത്രം അറിയാതെ ഒന്ന് കണ്ണു നനഞ്ഞാൽ നന്നായിരിക്കുന്നെടുത്ത് പറഞ്ഞു. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നുംബരം. നോക്കുമ്പോ തിലഞ്ഞേട്ട അവിടെ ഇങ്ങനെ നോക്കൂ, ലളിതച്ചിങ്ങനെ ഭയങ്കര എന്തായാലും എന്താണേലും ഡയാനയ്ക്ക് ഒരു വലിയ കൈയ്യടി കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടി രാവിലെ വന്ന് ഇവിടെ ഇരിക്കായിരുന്നു. എനിക്ക് ഈ വേദി പങ്കെടുക്കാൻ പറ്റിയാണ്. പിന്നെ എനിക്ക് പ്രത്യേകം ആനന്ദ എല്ലാരോടും. എനിക്കൊരു കൈ എടുക്കാം.